എന്തായാലും പണി അറിയാവുന്ന ചെയ്ത പണി. വിവേക് അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ശ്രീയുമായി ഈ കല്യാണക്കാര്യം നേരിട്ട് സംസാരിക്കായിരുന്നു. ശ്രീകുമാർ ഇക്കാര്യം അറിയാവോ? ആ, ശ്രീയ ഈ കല്യാണക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത്. ഓ, അങ്ങനെ. ഈ കല്യാണാലോചനയെ പറ്റി വിവേകിനോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട മറ്റുള്ളവർ തമ്മിലല്ലേ സംസാരിക്കേണ്ടത്. ഞാൻ ഇക്കാര്യം ശ്രീയോട് പറഞ്ഞതാ. അപ്പൊ ഈ കാര്യം ഞാൻ തന്നെ രോഹിത്തിനോട് സംസാരിക്കണമെന്ന് ശ്രീക്ക് നിർബന്ധം. ഞാൻ എങ്ങനെയാ രോഹിത്തിനോട് ഇക്കാര്യം സംസാരിക്കുന്നത്? അതൊട്ടും ശരിയല്ല. എന്തായാലും ഇക്കാര്യം സംസാരിക്കാനായി എന്നെ വിളിച്ചത് നന്നായി. അന്ന് പൂജയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനൊരു സംസാരം നടന്നുകൊണ്ട് രോഹിത്തിന്റെ കല്യാണക്കാര്യം ഇവിടം വരെ എത്തിയല്ലോ. അങ്ങനെ ഒരു സംസാരം നടന്നതുകൊണ്ടും പൂജയുടെ വിഷമം മനസ്സിലാക്കിയതുകൊണ്ടുവാ ശ്രീ വന്ന് ഈ പ്രപ്പോസല് മുൻപോട്ട് വെച്ചത്. ശ്രീകുമാർ വളരെ നല്ല മനുഷ്യനാ. മറ്റുള്ളവരുടെ വേദനകളും പ്രശ്നങ്ങളും മനസ്സിലാക്കി വേണ്ടയിടത്ത് വേണ്ടതുപോലെ ഇടപെടുന്ന ആളാണ് ശ്രീകുമാർ. ശ്രീനിലയത്ത് എല്ലാരും അനുകൂലമാണോ? അവിടെ എല്ലാവരും ഈ പ്രപ്പോസലിനോട് അനുകൂലമാണ്. ഈ വിവാഹം നടന്നു കാണണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്തായാലും ശിവദാസ സാറിന് ഞാൻ ഉപയോഗിച്ച ഒറ്റമൂലിക്ക് ബലമുണ്ടായി. ഈ പ്രപ്പോസലിനോട് രോഹിത്തിന്റെ അഭിപ്രായം എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഈ കല്യാണത്തിന് ഡബിൾ ഓക്കെ ആയിരിക്കും. ഒരു എതിർപ്പും രോഹിത്തിന്റെ ഭാഗത്തുണ്ടാവില്ല. എന്നാലും വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് അറിയാതെ രോഹിത് ഒരു മറുപടി പറയൂ? രോഹിത്തിനെ അറിയാത്ത ആളല്ലല്ലോ, വീടും അറിയാം, പിന്നെന്താ പ്രശ്നം? അല്ല, രോഹിത്തിന് അപർണ എങ്ങനെ അറിയാം? അപർണയും അപർണയുടെ വീട്ടുകാരെയും രോഹിത്തിന് അറിയാൻ വഴിയില്ല. അല്ല, പെണ്ണ് ആരാണെന്ന് പറഞ്ഞു? അപർണ മോഹൻ, ശ്രീയുടെ കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ. 10 വർഷം മുൻപ് ഭർത്താവും മകനും മരിച്ചുപോയൊരു സ്ത്രീയാണ് അപർണ. അവർക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോ കല്യാണപ്പെണ്ണ് സുമിത്രയല്ലേ? അപർണ മോഹൻ എഞ്ചിനീയർ ആണോ? കൊല്ലുകടിയായല്ലോ. ശ്രീ പറഞ്ഞറിഞ്ഞിടത്തോളം രോഹിത്തിന്റെ മകൾക്കും ചേർന്നൊരു ഫാമിലിയാണ് അപർണയുടേത്. കഴിഞ്ഞ 10 വർഷമായി പുനർവിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആളാണ് അപർണ. ശ്രീ രോഹിത്തിന്റെയും പൂജയുടെയും കഥ പറഞ്ഞപ്പോ അപർണയ്ക്ക് താല്പര്യം തോന്നി ആലോചിക്കാന്ന് പറയുമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം വിവേക് രോഹിത്തിനോട് പറഞ്ഞ് അപർണയുമായുള്ള കല്യാണത്തിന് രോഹിത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇക്കാര്യം ഞാൻ രോഹിത്തിനോട് പറയുന്നതിനേക്കാൾ നല്ലത് സുമിത്ര എന്നെ നേരിട്ട് പറയുന്നതാണ്. ഞാൻ പറയുന്നത് ശരിയാണോ? അതിലൊരു ശരികേടുമില്ല. ഞാൻ ഈ പ്രപ്പോസലിനെ പറ്റി പറഞ്ഞാൽ ഇതിന്റെ കളർ മാറും. സുമിത്ര പറയുമ്പോ രോഹിത്ത് എതിരൊന്നും പറയില്ല. എന്നാലും വിവേക് രോഹിത്തിനോട് ഇതെല്ലാം ഒന്ന് സൂചിപ്പിച്ചേക്ക്. ബാക്കി കാര്യങ്ങൾ രോഹിത്തിനെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വിവേക് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടാകും. സുമിത്ര ഇങ്ങനെ ഒരു കാര്യം അവനോട് തുറന്നു പറയുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുമിത്ര ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ വിവേക് ഉറപ്പിച്ചാണല്ലോ പറഞ്ഞത്. ഇനി വിവേകങ്ങാനം മദ്യലഹരിയിൽ പറഞ്ഞതായിരിക്കോ? ഏയ്, അങ്ങനെയാണെങ്കിൽ അവൻ സുമിത്രയെ കാണാൻ പോവില്ലല്ലോ. ശരിക്കും എന്താണ് സംഭവിച്ചെന്ന് അറിയണം.